ലീഗ് നടത്തുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ആ ജീവൻ മരണ പോരാട്ടത്തിൽ അവർക്ക് പല ആയുധങ്ങളും പുറത്തെടുക്കേണ്ടി വരും നേരത്തെ നാട്ടും ഒളിഞ്ഞും തെളിഞ്ഞും ലീഗ് പ്രയോഗിച്ചു കൊണ്ടിരുന്ന അതേ നമ്പരുകൾ ഒടുവിൽ കോഴിക്കോട്ട് കടപ്പുറത്ത് തടിച്ചുകൂടിയ തങ്ങളുടെ അണികളുടെ മുന്നിൽ പരസ്യമായി അവർക്ക് പറയേണ്ടി വന്നു എന്നു മാത്രം അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായുള്ളതാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ഗതികെട്ട അവസ്ഥയിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ പണ്ടൊക്കെ ഒളിഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്ന കാതുകളിൽ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ പരസ്യമായി പറയേണ്ടി വരുന്നു എന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് അവരുടെ മുദ്രാവാക്യം വിളികളിൽ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ ഒക്കെ പരാമർശിക്കേണ്ടി വരുന്നത് അവരുടെ പ്രസംഗങ്ങളിൽ പിണറായി വിജയൻ്റെ മകളെയും മരുമകനെയും ഉൾപ്പെടുത്തേണ്ടി വരുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ആളുകൾ ദീനിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നും കൊഴിഞ്ഞു പോവുകയാണ് എന്ന് പറയേണ്ടി വരുന്നത് മുസ്ലിം ലീഗ് മതേതര പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞു പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലീഗ് നേതാക്കൾ തന്നെ അയ്യേ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കോഴിക്കോട്ട് കടപ്പുറത്തെ ഈ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അതൊന്നും അല്ലേ അല്ല ഞങ്ങൾ മതലീഗാണ് ഞങ്ങൾ അശ്ലീല ലീഗാണ് എന്ന് അതെ അതിൻ്റെ പ്രഖ്യാപനമായിരുന്നു വഖ സംരക്ഷണ റാലി ഒരു സംശയവുമില്ല അണികൾ മുഴക്കിയ മുദ്രാവാക്യങ്ങളിലൊക്കെ പിണറായി വിജയനെതിരായിട്ടുള്ള പ്രതിഷേധമായിരുന്നു പിണറായി വിജയനെതിരായിട്ടുള്ള പ്രതിഷേധം പിണറായി വിജയൻ്റെ പിതാവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമായി മാറുന്നത് നമ്മൾ കണ്ടു പച്ചയ്ക്കു കത്തിക്കുമെന്ന് വെല്ലുവിളിക്കുന്നവർ നമ്മൾ കണ്ടു ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് കെ ടി ജലീലിനെയും പിണറായി വിജയനെയും ആക്ഷേപിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കണ്ടു അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് കെ ടി ജലീലിൻ്റെ സാന്നിധ്യത്തിൽ യഥാർത്ഥത്തിൽ മലപ്പുറത്ത് മലപ്പുറത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലീഗിൻ്റെ അടിയന്തര കർമ്മമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഭീഷണിയാണത് അതുകൊണ്ടാണ് പച്ചയ്ക്ക് കത്തിച്ചു കളയും എന്ന് ലീഗണികൾ ആവേശത്തോടെ മുദ്രാവാക്യം മുഴക്കുന്നത് അബ്ദുറഹ്മാൻ കല്ലായിയെ പോലുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റിയാസിൻ്റേത് വിവാഹമല്ല വ്യഭിചാരമാണത് എന്ന് ഖുറാനെ ഉദ്ധരിച്ച് പറയുമ്പോൾ ന്യായീകരിക്കുന്ന ലീഗുകാർ പറയുന്നത് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ ഖുറാൻ പറയുന്നത് പ്രകാരം റിയാസ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ വ്യഭിചാരം തന്നെയാണ് എന്നുള്ളതാണ് ഈ ലോകത്തെ സാക്ഷിയാക്കി നിയമപരമായി വിവാഹം ചെയ്ത മുഹമ്മദ് റിയാസിനെയും വീണയെയും മതഗ്രന്ഥത്തെ കൂട്ടുപിടിച്ച് അവർ ചെയ്തത് വ്യഭിചാരമാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ആ മാനസികാവസ്ഥയെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തു തറക്കളിയും കളിക്കാമെന്നുള്ള ചിന്തയിലേക്ക് ലീഗ് എത്തുന്നു വേരറ്റ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഇനി എന്തും എങ്ങനെയും അതിനെ മതപരമായ ആ ചിന്തകൾ ഇളക്കി വിട്ടിട്ടാണെങ്കിൽ കൂടി പിടിച്ചു നിർത്തിയാലേ മതിയാവുകയുള്ളൂ എന്നുള്ള ബോധ്യമുണ്ടാകുന്നു ഇനി ലീഗിൻ്റെ തീപ്പൊരി പ്രാസംഗികൻ കെ എം ഷാജി മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന നേതാവ് എന്ന് ഏറെക്കാലമായി ലീഗിനുള്ളിൽ തന്നെ ഒരു അംഗീകാരമുള്ള വ്യക്തിത്വമാണ് അങ്ങനെ മതേതര നിലപാടുകൾ ലീഗിനുള്ളിൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള ആളാണ് എന്ന് പൊതുസമൂഹത്തിന് അറിയാവുന്ന ആളാണ് പക്ഷേ ആ കെ എം ഷാജിക്കും ഈ ആൾക്കൂട്ടത്തിന് മുന്നിൽ തൻ്റെ മതേതര നിലപാടുകളൊക്കെ അടിയറവയ്ക്കേണ്ടി വരുന്നു മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോകുന്നവർ ദീനിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നുമാണ് വിട്ടുപോകുന്നത് എന്ന് കെ എം ഷാജിയെ പോലുള്ള ഒരാൾക്ക് വിളിച്ചു പറയേണ്ടി വരുന്ന ഗതികേടനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്നും ആ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമെന്നും നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന കെ എം ഷാജിക്ക് മുസ്ലിം ലീഗ് എന്നത് ഇസ്ലാം മതമാണ് എന്ന അർത്ഥത്തിൽ സംസാരിക്കേണ്ടി വരുന്നു അതുകൊണ്ടാണല്ലോ മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോകുന്നവർ മതത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന പ്രസ്താവന നടത്തേണ്ടി വരുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു നിലപാട് പറയേണ്ടി വരുന്നത് അതിനെയാണ് നാം കാണേണ്ടത് ലീഗ് കടന്നു ഏറ്റവും ദുരന്ത സമാനമായ സാഹചര്യത്തെക്കുറിച്ച്